ഞാൻ അല്ലി, തൃശ്ശൂർ സെലസിൻ്റെ കൺവീനറാണ്. ഞാനിപ്പോൾ തന്നെ ഒരു കേസ്, ഒരു അമ്മയെ സംസാരിച്ചിട്ടാണ് അമ്മയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതിൻ്റെ കുട്ടിക്ക് 4 വയസ്സായി. ജനിച്ചപ്പോൾ വളരെ വെയിറ്റ് കുറവായിരുന്നു, ഇപ്പോൾ 10 കിലോ വെയിറ്റ് ഉണ്ട്. പക്ഷേ അതിന് എപ്പോഴും കരച്ചിലാണ്. ഒരു കുട്ടി ഒരു ദിവസം 1 മണിക്കൂറാണ് ഉറങ്ങാന്ന് പറഞ്ഞാൽ, ഈ അമ്മ അതിൻ്റെ ഒപ്പം ഉണർന്നിരിക്കുകയാണ്. എത്ര മരുന്ന് കൊടുത്തിട്ടും എത്ര ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് അമ്മയുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നത്. ഇപ്പോൾ അമൃതയിൽ പോയപ്പോൾ എന്താ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് അതെന്ന് മനസ്സിലായി. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ് ചികിത്സ എന്ന് മാത്രമല്ല, ഇത് മാറുന്ന ആർക്കും ഉറപ്പില്ല. 20 വയസ്സ് വരെ ഈ കുട്ടിക്ക് 1 മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പാലോ ഭക്ഷണമോ ഷുഗർ കൊടുക്കാനും പാടില്ല, കൊടുത്തു കൊടുത്തിരിക്കണം. അതിനുള്ള വരുമാനമാണെങ്കിൽ അവർക്കില്ല. അച്ഛനും സോറിയാസിൻ്റെ അസുഖമാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി, അവർക്ക് പറയാൻ തന്നെ വയ്യ. സങ്കടം കൊണ്ട് ചുണ്ട് വിതുമ്പിയിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അപ്പം അത് പുഞ്ചിരിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത്. ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാം എന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ കൊടുത്തു. അത്യാവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ് കൊടുത്തു, കുറച്ച് പണവും കൊടുത്തു. അങ്ങനെ അവർ സമാധാനത്തോടു കൂടി തിരിച്ചു പോയി. അതാണ് ഞാൻ ഈ 30 വർഷത്തെ ഗവൺമെൻറ് സർവീസിലിരുന്നിട്ടും എനിക്ക് ഇങ്ങനെയൊരു സന്തോഷം കിട്ടിയിട്ടില്ല. ഒരു എന്താ പറയുക, ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു എന്നുള്ള ഒരു സമാധാനം കിട്ടിയിട്ടില്ല. ഇങ്ങനെ എത്രയോ അമ്മമാർ ഓരോ ദിവസവും ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഹോം കെയറിന് പോയി നോക്കുമ്പോഴാണ് അവരുടെ വീട്ടിലത്തെ കൂടുതൽ പ്രാരാബ്ധങ്ങൾ, എന്തുമാത്രം വിഷമം അനുഭവിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് ഇവിടെ പറയാത്ത എത്രയോ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാവുക. ഒരിക്കൽ ഒരു വീട്ടിൽ പോയപ്പോൾ, ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, 2 കുട്ടികളാണ് ഉള്ളത്. ഒരു 10 വയസ്സുള്ള 10 വയസ്സും 12 വയസ്സുള്ള 2 ആൺകുട്ടികൾ. രണ്ടാൾക്കും വയ്യ, സെറിബ്രൽ പാൾസിയാണ്. ഒരാളെ കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ടേക്കാണ്, മറ്റാളെ അമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനങ്ങനെ ഇഴയാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ മുകളിൽ താഴത്തേക്ക് വീണാലോ എന്നുള്ള പേടിയാണ്. എന്നിട്ടാണ് ഈ അമ്മ ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും വാങ്ങാനായിട്ട് പോവുക. അങ്ങനെയുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ റൈസ് കിറ്റ് കൂടെ കൊണ്ടുപോകും, അല്ലാതെ എന്ത് ചെയ്യും? അവർക്ക് പട്ടിണി മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? അങ്ങനെ സൊലേസിൽ വരുന്ന അമ്മമാർ, ഇങ്ങനത്തെ 100,000 കേസുകളുണ്ട്. നമ്മൾ ഹോം കെയർ പോകുമ്പോൾ മനസ്സ് പെടയാതെ കിടന്നുറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും പാത്തറ്റിക്കായ സിറ്റുവേഷനാണ് ഓരോ വീട്ടിലും നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനത്തെ അമ്മമാർക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങളുടെ സഹോദരങ്ങൾക്കും ഒക്കെ സൊലസ് ചെയ്ത് കൊടുക്കുന്ന സഹായം അത്രയേറെ വലുതാണ്, പറയാൻ വാക്കുകൾ പോരാ. നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇവിടെ സുമനസ്സുകൾ തരുന്ന പണം ഇതുപോലെ അർഹതയുള്ള അമ്മമാർക്കായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ അത് ഞങ്ങളുടെ കൈ കൂടെ പോകണു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അതിനൊരു മാധ്യമം ആവണമെന്ന് പറയുമ്പോൾ വളരെയധികം കൃതാർത്ഥതയുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിൽ ആര് വന്നാൽ അല്ലെങ്കിൽ ഏത് വർത്തമാനത്തിലും സൊലൈസ് കടന്നു വരും. ഞാൻ സൊലൈസിൽ എന്തെങ്കിലും നിങ്ങൾ വരണം അല്ലെങ്കിൽ സഹായിക്കണം, കുട്ടികളുടെ കാര്യം പറയും, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പരിപാടിയുള്ളത്. അങ്ങനെ കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ സൊലൈസിനെ പറ്റി അറിയണം, കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം. ഈ വയ്യാത്ത അമ്മമാരുടെ മനസ്സിൽ ചെറിയൊരു സമാധാനത്തിൻ്റെ അലയെങ്കിലും ഉണ്ടാക്കാൻ സഹായിക്കണം.